മുതിർന്ന പക്ഷി നിരീക്ഷകരുടെ ജീവിതം അടുത്തറിയാനുള്ള അന്വേഷണ യാത്രയാണിത് ഇന്ന് നമ്മൾ പോകുന്നത് ഭൂമിയിൽ പുതുതായി കണ്ടെത്താനിടയായ ഒരു സസ്യം തന്റെ നാമത്തിൽ അറിയപ്പെടാൻ ഭാഗ്യം സിദ്ധിച്ചൊരു പരിസ്ഥിതി ശാസ്ത്രജ്ഞനെ കണ്ടെത്താനാണ് പ്രഗത്ഭ ചിത്രകാരനും ഫോട്ടോഗ്രാഫറും ഗ്രന്ഥകാരനും ലോകപ്രശസ്ത പക്ഷി നിരീക്ഷകനുമായ കണ്ണൂർ ചൊവ്വയിലെ ഡോക്ടർ ഖലീൽ എന്നാണ് എൻ്റെ മുഴുവൻ പേര് ഈ കുറുദ്രങ്ങളിലൊക്കെ എഴുതി തുടങ്ങിയപ്പോൾ അതുപോലെ പത്രങ്ങളെയൊക്കെ എഴുതി തുടങ്ങിയപ്പോൾ അതൊരു തൂലികനാമമായിട്ട് നാമമായിട്ട് കലിൽ ചൊവ്വ എന്ന് വെച്ചു ആദൻ ചൊവ്വ എന്ന് പറഞ്ഞ് ഒരു വ്യക്തി എൻ്റെ നാട്ടിലുണ്ടായിരുന്നു എൻ്റെ ഒരു അധ്യാപകൻ കൂടിയായിട്ട് അപ്പോൾ അദ്ദേഹം സാധാരണ പുസ്തകങ്ങളൊക്കെ എഴുതുന്ന ആളാണ് അദ്ദേഹം എപ്പോഴും ഉപയോഗിക്കുന്നത് ആദൻ ചൊവ്വ എന്നാണ് അപ്പോൾ അതിനെ അനുകരിച്ചുകൊണ്ടാണ് ഞാൻ ചെറുപ്പം മുതലേ ചെറുപ്പത്തിൽ തന്നെ ബാലയുഗം പോലെയുള്ള മാസികളിൽ തന്നെ എനിക്ക് എഴുതാനൊരു ജിജ്ഞാസ ഉണ്ടാകുകയും എഴുതി അയക്കുകയും യേശുദാസ് എന്ന് പറയുന്ന ഒരു കാർട്ടൂണിസ്റ്റ് ആയിരുന്നു കാർട്ടൂണിസ്റ്റായിരുന്നു അന്നാതിൻ്റെ എഡിറ്റർ അദ്ദേഹം അതിന് മറുപടി അയക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അതിൽ വലിയ കാര്യമാണ് ഒരു മറുപടി കിട്ടുമെന്ന് പറയുന്നത് വലിയ കാര്യമാണ് താഴെ ഒരു റെയിൽവേ പിന്നെ ട്രാക്കിൻ്റെയും അതുപോലെ തന്നെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ നാഷണൽ ഹൈവേയുടെയും മധ്യത്തിലായിട്ടാണ് എൻ്റെ വീട് നിൽക്കുന്നത് ഒരു ടൗൺ തന്നെയാണ് പക്ഷേ എന്നാലും ഒരു ഏതാണ്ട് ഒരു ഏക്കറോളം വരുന്ന ഒരു സ്ഥലത്ത് അപ്പോൾ അവിടെ എനിക്ക് എൻ്റെ മദറുണ്ടായിരുന്നു കൂടെ എനിക്ക് ഒരു സിസ്റ്ററും ഒരു ബ്രദറും ഉണ്ട് ബ്രദർ ബ്രദറെ ജ്യേഷ്ഠനാണ് അനുജത്തിയാണ് മറ്റേത് അപ്പോൾ എൻ്റെ ഫാദർ ചെറുപ്പം മുതലേ വിദേശത്തേക്ക് പോയതാണ് അദ്ദേഹം കുവൈറ്റിൽ അന്നത്തെ കാലഘട്ടത്തിൽ ഈ വിദേശ രാജ്യങ്ങളിൽ പോയാൽ പെട്ടെന്നൊന്നും നാട്ടിലേക്ക് വരാൻ സാധിക്കാറില്ല നമ്മൾ ഇന്നത്തെ പോലെയുള്ള സംവിധാനങ്ങളൊന്നും അന്നില്ല അതുകൊണ്ട് മിക്കവാറും എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് ഉമ്മ തന്നെയാണ് വീട്ടിലെല്ലാ കാര്യങ്ങളും വളരെ സജീവമായിട്ട് നമുക്ക് വേണ്ടുന്ന എന്തൊക്കെ ആവശ്യമുണ്ടോ ആവശ്യങ്ങളെല്ലാം അന്വേഷിച്ച് അതിന് വേണ്ടുന്ന വഴികളൊക്കെ കണ്ടെത്തി നമുക്ക് കൃത്യമായിട്ടും എന്നെ സത്യം പറഞ്ഞാൽ ഈ വഴിക്ക് എത്തിച്ചെന്നതിൽ എൻ്റെ ഉമ്മക്കുള്ള പങ്ക് വളരെയധികം നിർണായകം തന്നെയാണ് അക്കാലത്തെ കഥകൾ അറിയാമല്ലോ സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു അരി പോലും നമ്മളിപ്പോൾ ഒരു ദിവസം ഉരി അരി മാത്രം വാങ്ങിയിട്ടാണ് വീട്ടിൽ കൊണ്ടുവരിക ഓരോ ദിവസമായിട്ട് അതാണ് അതുകൊണ്ടൊക്കെയാണ് നമ്മൾ അപ്പോൾ ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു പൈസ രണ്ട് പൈസയൊക്കെ ഒക്കെ ബാക്കിയുണ്ടാവും ഇത് ഞാൻ ഉമ്മയോട് പറഞ്ഞിട്ട് ഞാനത് മാറ്റി വെക്കും അങ്ങനെ മാറ്റി വെച്ചിട്ടാണ് മാസത്തിൽ ഒന്നാം തീയതി ആകുമ്പോഴത്തേക്ക് വാലയുഗം അമ്പിളിയമ്മാവൻ പൂമ്പാറ്റ തുടങ്ങിയിട്ടുള്ള അന്നത്തെ ബാല പങ്ക് പിന്നെ പ്രസിദ്ധീകരണങ്ങളൊക്കെ വരുമ്പോൾ വാങ്ങുന്നത് അത് എന്തെന്നില്ലാത്ത ഒരു ആഗ്രഹവും ആവേശവുമായിരുന്നു അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്നാം തീയതി അവൻ കാത്തു കാത്തിക്കുകയും ഈ പൈസ കൊടുത്ത് അത് വാങ്ങിക്കൊണ്ടുവരികയും ചെയ്യും വായന എനിക്ക് ഇഷ്ടം വായനയൊക്കെ തന്നെയായിരുന്നു നമ്മുടെ വീട്ടിൻ്റെ പുറകിൽ തന്നെ കളിക്കാനൊരു സൗകര്യം ഉണ്ടെങ്കിലും അരിവക്കാരൊക്കെ കളിക്കുമെങ്കിലും അവിടെ റെയിലിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ വരവ് പോക്കുള്ള സ്ഥലമാണ് അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പിന്നെ രക്ഷിതാക്കളെല്ലാം നമ്മളെ വല്ലാതെ പേടിപ്പിക്കും അങ്ങോട്ട് പോകരുതെന്ന് അറിയും പോക്ക് വരവുള്ള സ്ഥലമാണെന്ന് അപ്പോൾ അതുകൊണ്ട് ശരിക്കും എനിക്ക് കളിക്കാൻ പോകാൻ ഒരു വലിയ അവസരമൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വായനകളിലേക്ക് ഇങ്ങനെ പോയി ലൈബ്രറി പോകും അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ചെറുപ്പകാലം എൽ പി സ്കൂൾ എന്ന് പറയുന്നത് താഴെ ചൊവ്വയിൽ തന്നെയുള്ള ഗവൺമെൻറ്റ് എൽ പി സ്കൂളിലാണ് പഠിച്ചത് ഞങ്ങളുടെ വീട്ടിൻ്റെ മുമ്പ് തന്നെയാണ് അത് കഴിഞ്ഞ് പിന്നെ അഞ്ചാം ക്ലാസ് മുതൽ പഠിച്ചത് കണ്ണൂർ സിറ്റിയിലുള്ള ഗവൺമെൻറ് സിറ്റി ഹൈയസ് ഹൈസ്കൂൾ ആ ഹൈസ്കൂൾ മാത്രമായിരുന്നു ഗവൺമെൻറ് സിറ്റി ഹൈസ്കൂൾ നേരത്തെ അതിൻ്റെ പേര് പുതിയ പീഡി ഹൈസ്കൂൾ എന്നായിരുന്നു അവിടെയാണ് പത്താം തരം വരെ പഠിച്ചത് നല്ല അധ്യാപകരും മികച്ച അധ്യാപകരും ഒക്കെ ഉണ്ടായിരുന്ന സിറ്റി ഹൈസ്കൂൾ എന്ന് പറഞ്ഞാൽ താഴ്ച്ചുവയിൽ നിന്നും കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിലും പിന്നെ നിത്യേന നമ്മുടെ ഒരു ബസ്സുകളുണ്ട് അതിന് പ്രത്യേക ബസ്സുകളുണ്ട് ആ ബസ്സുകളിൽ പോയിട്ട് വരിക ചെയ്യുന്നത് അപ്പോൾ ചിലപ്പോൾ നടന്നു പോകും അന്നത്തെ കാലത്ത് എല്ലാ സമയത്തും നമുക്ക് ഇഷ്ടം പോലെ ബസ് കിട്ടില്ല നടന്നു പോകും അപ്പോൾ കുറച്ച് രണ്ട് മൂന്ന് പേരുണ്ടാവും ഒന്നിച്ച് അവരുടെ കൂടെ നടന്നു പോകാൻ അപ്പോൾ സ്കൂളിൽ എത്തിക്കഴിയുമ്പോൾ എനിക്കുണ്ടായിട്ടുള്ള ഏറ്റവും ഒരു ഗുണം നല്ല ഞാൻ പറഞ്ഞാലും നല്ല അധ്യാപകരെനിക്ക് കിട്ടിയെന്നുള്ളതാണ് അതിൽ ഒരു മായംകുട്ടി മാഷെ ഞാൻ ഒരിക്കലും മറക്കില്ല എനിക്കൊരു ശാസ്ത്ര അഭിരുചി എന്നിൽ വളർത്തിയെടുത്തത് മായി മുട്ടി ഭാഷ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മിക്കവാറും ഫസ്റ്റ് ഉത്തരം പറയുന്ന ഒരാൾ ഞാനായിരിക്കും അപ്പോൾ ആ ശാസ്ത്രത്തോടുള്ള എൻ്റെ ഒരു താല്പര്യമാണ് അത് കാണിക്കുന്നത് എനിക്ക് മറ്റ് അതേ സമയത്ത് കണക്ക് വളരെ മോശമായിരുന്നു അടി അടിക്കിട്ടുന്നത് കണക്കിലാണ് അപ്പോൾ ഇത് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായി അദ്ദേഹം എന്നെ ഒരു പെറ്റ് പോലെ കാണുകയും ഇപ്പോൾ എന്ത് കാര്യം വരുമ്പോൾ എന്നെ അതിൽ കൺവീനറോ ഒക്കെ ആക്കുകയും ചെയ്യും അപ്പോൾ ഒരു ഞാനൊരു പത്താം ക്ലാസ്സിലൊക്കെ എത്തിയ സമയത്ത് അദ്ദേഹം കണ്ണൂർ ജില്ല ശാസ്ത്രമേള നടത്താൻ വേണ്ടിയിട്ട് സിറ്റി ഹൈസ്കൂളിന് ഒരു അവസരം കൊടുത്തു അത് കണ്ണൂർ ടൗണിൽ വെച്ചിട്ടാണ് നടത്തേണ്ടത് പോലീസ് മേധാനിയിൽ വെച്ച് അപ്പോൾ അതിൻ്റെ കൺവീനറായിട്ട് വിദ്യാർത്ഥികളുടെ കൺവീനറായിട്ട് അദ്ദേഹം എന്നെയാണ് തിരഞ്ഞെടുത്തത് അപ്പോൾ അതെനിക്കൊരു എന്തെന്നില്ലാത്തൊരു തുറന്ന് കിട്ടിയ ഒരു വേളയായി മാറി അതുപോലെ അദ്ദേഹമാണ് ഒരു ചെടിയുടെ പേര് അതിന് ദ്വിനാമമാണ് എന്ന് പഠിപ്പിക്കുന്നത് ദ്വിനാമം എന്ന് പറയുമ്പോൾ രണ്ട് അതായത് ഒരു തൊട്ടാവാടി ചെടിയെക്കുറിച്ച് അധികം പറഞ്ഞു തൊട്ടാവാടിയുടെ പേര് മൈമോസ പ്യൂഡിക്ക എന്നാണ് മൈമോസ പ്യൂഡിക്ക രണ്ട് വാ വാക്കുകളുണ്ടാവും അങ്ങനെയാണ് സാധാരണ ശാസ്ത്രീയ നാമങ്ങൾ ഇടുന്നതെന്ന് പറയും മാത്തമാറ്റിക്സ് ഞാൻ പറഞ്ഞല്ലോ മോശമായത് പക്ഷേ എന്നാലും കുറച്ചെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടാക്കി തന്നത് ഉസൈൻ കുഞ്ഞു മാഷെന്നുമായിട്ട് അദ്ദേഹമാണ് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും തമാശയിലൂടെ കണക്ക് പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇവരൊക്കെയായിരുന്നു സത്യത്തിൽ എന്നെ രൂപപ്പെടുത്തുന്നതിൽ പങ്കുവഹിച്ച അധ്യാപകർ എന്ന് പറയുന്നവരാണ് കോളേജ് കണ്ണൂർ എസ് എൻ കോളേജാണ് അപ്പോൾ എങ്ങനെയാണ് എസ് എൻ കോളേജിൽ എത്തുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് താഴെച്ചുവിലെ എൻ്റെ അമ്മാവൻ്റെ ഒരു ഹോട്ടലുണ്ട് അപ്പോൾ മിക്കവാറും ഞാൻ രാവിലെ ആ ഹോട്ടലിൽ പോയിട്ട് അമ്മാവനെ ഒന്ന് സഹായിക്കും അപ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് പത്രം വായിക്കാൻ കഴിയും ചായ കിട്ടും ഇപ്പം വേനൽ ഫ്രീ ആയിട്ട് ചായ കിട്ടും ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും രാവിലെ അമ്മാവിൻ്റെ കൂടെയായിരിക്കും അപ്പോൾ അവിടെ കണ്ണൂർ എസ് കോളേജിലെ അധ്യാപകർ ചായ പിടിക്കാൻ വരും അപ്പോൾ അധ്യാപകർ ചായ പിടിക്കാൻ വരുമ്പോൾ നമ്മുടെ അമ്മാവൻ ഒരു പ്രത്യേക പരിഗണന കൊടുക്കുന്ന കാണുന്നുണ്ട് അവരെ കാണുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കും അവർക്ക് സ്പെഷ്യലായിട്ട് സ പിന്നെ ഭക്ഷണ വസ്തുക്കളൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും അതാണ് കൊണ്ടു കൊടുക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നി അധ്യാപകൻ എന്ന് പറഞ്ഞാൽ കോളേജ് അധ്യാപകൻ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വലിയ പ്രധാനപ്പെട്ടതാണെന്നൊരു തോന്നൽ എൻ്റെ ആ ചെറിയ മനസ്സിലുണ്ടായി അപ്പോൾ എനിക്കപ്പഴേ തോന്നി എനിക്കും ഇതുപോലൊക്കെ ആകണം എന്നൊരു തോന്നലുണ്ടായിരുന്നു ആ വന്ന കൂട്ടത്തിലുള്ള ഒരു ഗംഗാധര മാഷുണ്ടായിരുന്നു ഗംഗാധര മാഷ് മേലച്ചുവൽ ഉള്ള ഒരു മാഷാണ് മലയാള അധ്യാപനാണ് അദ്ദേഹത്തോട് നമ്മുടെ അമ്മാവൻ പറഞ്ഞു ഇവിടെ പാസ്സായിട്ടുണ്ടെന്ന് അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യുക അവനൊരു അപ്ലിക്കേഷൻ ഒന്ന് കൊണ്ടുവരാം അവന് ഫില്ല് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാമെന്ന് അങ്ങനെ ഗംഗാര മാഷാണ് എൻ്റെ അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിട്ട് അവിടെ കൊണ്ടുപോവുകയൊക്കെ ചെയ്തത് അവരെയൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എസ് എം കോളേജിൽ എത്തുന്നു എസ് എം കോളേജിൽ എത്തുമ്പോഴും എനിക്ക് ആദ്യം കിട്ടിയിട്ടുള്ള വിഷയം കോമേഴ്സ് ആയിരുന്നു കാരണം എനിക്ക് മാർക്ക് അധികം ഉണ്ടായിട്ടില്ല അന്നത്തെ ക്ലാസ് അങ്ങനെയാണല്ലോ അന്ന് ഫസ്റ്റ് ക്ലാസ് ഒക്കെ വളരെ റേറായിട്ട് കിട്ടുകയുള്ളൂ ഇന്നതുപോലെ തൊണ്ണൂറ് ശതമാനത്തിൻ്റെ മേലെ മാർക്കൊന്നും ആർക്കും കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ട് ആദ്യം കിട്ടിയത് എനിക്ക് ഫോർത്ത് ഗ്രൂപ്പാണ് ഞാൻ ചിത്രം വരയ്ക്കും ആ ഈ ചിത്രങ്ങളൊക്കെ വാല്യൂത്തിനൊക്കെ അച്ചുടത്താൽ പ്രസിദ്ധീകരിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഒരിത് വന്നപ്പം ബോട്ടണിയും ബയോളജിയാണ് ഈ ചിത്രം വരക്കുന്നവർക്ക് നല്ലതെന്ന് എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ അത് എൻ്റെ മനസ്സിലപ്പോൾ അങ്ങനെ ആയാൽ എനിക്ക് തരക്കേടില്ലായിരുന്നു എനിക്ക് ഞാനൊരു ദിവസം ധൈര്യത്തിൽ പ്രിൻസിപ്പൾ റൂമിലങ്ങി കയറി സാറിന് ആരും പ്രിൻസിപ്പൾ റൂമിൽ കയറാൻ ധൈര്യപ്പെടുമല്ലോ കുട്ടികൾ ഞാൻ ധൈര്യത്തിൽ കയറി സാറോട് പറഞ്ഞു എനിക്ക് ഈ ചിത്രം വരക്കാനൊക്കെ താല്പര്യമുണ്ട് എനിക്ക് കോമേഴ്സ് കിട്ടിയത് പറ്റുമെങ്കിൽ എന്നെ ഒന്ന് സെക്കൻഡ് ഗ്രൂപ്പിലേക്ക് മാറ്റിത്തരണം എല്ലാവരും സെക്കൻഡ് ഗ്രൂപ്പ് എടുക്കുന്ന ഡോക്ടർ ആവാനൊക്കെയാണ് ഞാൻ അതുകൊണ്ടല്ല എനിക്ക് ഈ ഒരു കഴിവ് ഉള്ളതുകൊണ്ട് എനിക്ക് ബോട്ടണിയൊക്കെ എടുത്താൽ വരയ്ക്കാനല്ല ഇഷ്ടം പോലെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുള്ളത് എനിക്ക് അദ്ദേഹം സുവളജി പ്രൊഫസറായിരുന്നു രാമേന്ദ്ര സാർ സാർ പറഞ്ഞ് എങ്കിൽ താനൊരു കാര്യം ചെയ്യും നാളെ വരുമ്പോൾ തൻ്റെ ചിത്രം എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുപോകാന്ന് പറഞ്ഞു ഫിറ്റ് എന്ന് എൻ്റെ വീട്ടിലുള്ള ഞാൻ വരച്ച് വെച്ച ചില ചിത്രങ്ങൾ കൊണ്ടു കൊടുത്തു അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായി പുള്ളി എന്നാൽ പോയിക്കോളൂന്നെ വിട്ടു അന്ന് തന്നെ പിന്നെ ക്ലാസ്സിലേക്ക് അറ്റൻഡർ വരികയാണ് പ്രിൻസിപ്പാൾ വിളിക്കുന്നു എന്നോട് പറഞ്ഞ് ഉടനെ മാറിക്കോളുങ്ങൾ ഡി ബാച്ചിലേക്ക് ഫ്രീ ഡിഗ്രിയിലേക്ക് മാറാൻ മാറാം അങ്ങനെ എനിക്കതൊരു വലിയ വഴിത്തിരിവാണ് കോമേഴ്സ് ഞാനായിട്ടൊരു ബന്ധമില്ലാത്ത മാത്തമെറ്റിക്സ് ഇഷ്ടപ്പില്ലാത്ത ഒരാൾ അതൊരു വഴിത്തിരി അതെനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ അതിൽ കുറേ അധ്യാപക ഒരു ഹർഷവർദ്ധൻ സാർ എന്നു പറഞ്ഞൊരു സാറുണ്ടായിരുന്നു അന്ന് ഫിസിക്സ് പഠിപ്പിച്ചത് അദ്ദേഹം ഒക്കെ എന്നെ വളരെയധികം ഗൈഡൻസ് തരുമായിരുന്നു അത് ചെയ്യണം വിധിച്ചായിരുന്നു ഒരു സതി ടീച്ചർ ഉണ്ടായിരുന്നു അദ്ദേഹം പിന്നെ ആ ടീച്ചറും ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു പോയി ആ ടീച്ചർ എൻ്റെ അയൽവക്ക തന്നെയാണ് താമസിച്ചിരുന്നത് അപ്പോൾ അവർക്ക് വേണ്ട ചെടികളെല്ലാം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ബോട്ടണിക്ക് വേണമെന്ന ചെടിയെല്ലാം കൊണ്ടു കൊടുക്കും ടീച്ചർ അപ്പോൾ എൻ്റെ വീട്ടിൽ വരും അങ്ങനെയൊക്കെ ബന്ധം ഉണ്ടായി ആ ബന്ധം പിന്നീടും എനിക്ക് ചില ഗുണങ്ങൾ ചെയ്തു ഡിഗ്രി കഴിഞ്ഞിട്ട് എനിക്ക് പി ജിക്ക് പോകണം പി ജിക്ക് പോകാൻ എല്ലാവരും പറയുന്നു എനിക്ക് ഭയങ്കര താല്പര്യം പി ജി പഠിക്കണം എന്ന് തന്നെ അഥവാ പി ജിക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ ഒരു സ്റ്റുഡിയോ വിട്ട് ഫോട്ടോഗ്രാഫറായി നിൽക്കാനായിരുന്നു എൻ്റെ തോതൽ അപ്പോൾ അങ്ങനെ അതിന് ഉള്ള വഴികളും ഇങ്ങനെ ആലോചിക്കുന്നു ഇവിടെ നിന്നാണ് ഒരു സ്റ്റുഡിയോ അല്ലെങ്കിൽ ആദ്യം ഏതെങ്കിലും സ്റ്റുഡിയോ പോയി പണിയെടുക്കാം എന്നിട്ട് പിന്നെ സ്വന്തം ഒരു സ്റ്റുഡിയോ ഉണ്ടാക്കാം മുഴപ്പനങ്ങാട ഭാഗത്ത് ഒരു ഡ്രീം ലാസ് സ്റ്റുഡിയോ ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ കാറിലൊക്കെ പോകുന്ന കാണാം അപ്പോൾ സ്റ്റുഡിയോക്കാരും മോശമല്ല എന്നൊക്കെ ഇങ്ങനെ ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അടുത്തൊന്നും ബോട്ടണിയിൽ പി ഇല്ല വളരെ ദൂരെ പോകണം പല സ്ഥലത്തും അതുകൊണ്ട് തന്നെ സീറ്റ് കുറവായതുകൊണ്ട് കിട്ടാനും പ്രയാസം അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് പറയുന്നത് അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ വിളിച്ചിട്ടുണ്ട് ഒന്ന് അപേക്ഷിച്ച് നോക്കുക എന്ന് പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും അവട്ടെ ഞാനൊരു അപേക്ഷ കൊടുത്തു അപ്പോൾ കുറിച്ചും എനിക്കന്ന് മാത്രം ഈ ആഴ്ച ഒരു നല്ല ലേഖനം വന്നിരുന്നു അലീഗഡിൻ്റെ ആ സെറ്റപ്പിനെ കുറിച്ചൊക്കെ ഉള്ളത് അത് വല്ലാത്തൊരു വല്ലാത്തൊരിതുണ്ടാക്കിയിട്ടുണ്ട് ആ പഴയ രീതിയിലുള്ള ബിൽഡിങ്ങുകൾ ആ പഴയ ഒരു നോർത്ത് ഇന്ത്യ ശൈലി പിന്നെ അവിടുത്തെ ആ ഇതൊക്കെ വെച്ചിട്ടുള്ള പ്രത്യേക ഡ്രസ്സുകളോ കാര്യങ്ങൾ അപ്പോൾ എന്തോ ഒരു ഉള്ളിലൊരു ഒരു ആത്മീയമായ എന്തോ ഒരു ഇതെനിക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എന്തായാലും അവിടെ പോകണമെന്ന് ആഗ്രഹിക്കും പക്ഷേ എന്നെ വീട്ടിൽ നിന്ന് വിടില്ല വീട്ടിൽ നിന്ന് വിടാതിരിക്കാൻ കാരണം എൻ്റെ സിസ്റ്റർ ഉണ്ട് സിസ്റ്റർ എൻ്റെ യങ്ങർ സിസ്റ്റർ ആണ് അവരുടെ കല്യാണ പ്രായ ഏകദേശം അടുത്തിരിക്കുന്നു അപ്പോൾ കല്യാണം നടക്കണമെങ്കിൽ ഞാൻ വേണം അതിനുവേണ്ടി ശ്രമിക്കാൻ എൻ്റെ ജ്യേഷ്ഠനും എൻ്റെ സീനിയറായിട്ട് സ്കൂളിൽ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന് ഈ പഠിത്ത കാര്യത്തിൽ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് വിജയിച്ചു വരാൻ സാധിച്ചിട്ടില്ല അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാനുണ്ടെങ്കിൽ ഇത് കൃത്യമായി നടക്കുള്ളൂ അതുകൊണ്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് സഹായത്തിനെത്തിയത് നമ്മുടെ നേരത്തെ പറഞ്ഞ സത് ടീച്ചറുടെ ഭർത്താവ് സുധാകര സാർ സാർ ടീച്ചർ മരണപ്പെട്ടതിൻ്റെ അടുത്ത ദിവസങ്ങളായിരുന്നു അത് ആക്സിഡൻറ്റിൽ അപ്പോൾ ആ സമയത്ത് സുധാകരൻ സാർ വീട്ടിൽ വന്ന് ഉമ്മയോട് പറഞ്ഞു ഇവൻ ഇവനെന്തായാലും അയക്കണം അതിലെന്ത് വിഷമമുണ്ടെങ്കിലും ഞങ്ങൾ പരിഹരിച്ചോളാം ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം അപ്പോൾ ഈ ഒരു വിരഹ ദുഃഖം അനുഭവിക്കുന്ന ഒരു വ്യക്തി വന്ന് പറഞ്ഞപ്പോൾ അതൊരു വല്ലാതെ നമ്മൾ ഉമ്മാക്കും വല്ലാതെ ഒരു മനസ്സിലത് കയറി അങ്ങനെയാണ് എന്നെ അലീഗഡിലേക്ക് അയക്കുന്നത് അലീഗഡിലെത്തിയപ്പോൾ അവിടുത്തെ ഒരു വ്യത്യസ്തമായ അന്തരീക്ഷം നമ്മളെ പുന്നത്തിൽ കുഞ്ഞ് അബ്ദുള്ള എഴുതിയ അലിഗഡിലെ തടവുകാരനൊക്കെ അന്ന് വായിച്ചു സത്യത്തിൽ അതൊക്കെ വളരെ കൃത്യമായിരുന്നു ആ രീതിയിൽ തന്നെയുള്ളൊരു അന്തരീക്ഷം അവിടുത്തെ അപ്പോൾ ആ അന്തരീക്ഷത്തിൽ അവിടെ എന്ന് വെച്ചാൽ നമ്മൾ സൈക്കിളിലാണ് യാത്ര ചെയ്യുന്നത് എത്രയോ ഡിസ്റ്റൻസ് എത്രയോ ഏക്കർ കണക്കിന് സ്ഥലത്താണിത് ഈ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് പത്ത് നാൽപ്പതിനായിരം ആളുകൾ ഒരേ സമയം ഒരേ സ്ഥലത്ത് താമസിച്ച് പഠിക്കുകയാണ് അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി അത് അപ്പോൾ അതിൻ്റേതായ പ്രത്യേകത വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ പിന്നെ ഒരു ഹോബീസ് വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് അതിനുള്ള സൗകര്യം എനിക്ക് വൈകുന്നേരങ്ങളിൽ ഇതിൻ്റെ ഫോട്ടോഗ്രാഫിയെ പരിപോഷിപ്പിക്കാനുള്ള ഒരു പിന്നെ വഴിയൊക്കെ അവിടെയുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ഹോബീസിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഒക്കെ നമുക്ക് തരും ഫ്രീ ആയിട്ട് അപ്പോൾ ഞാൻ മിക്കവാറും അതിനൊക്കെ പോയി പങ്കെടുത്ത് പ്രിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ പഠിച്ചു പിന്നെ സ്വന്തമായിട്ട് ഞാനൊരു എൻലാർജർ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ സാധാരണ ഈ ചെമ്പ് പാത്രങ്ങളൊക്കെ ഉപയോഗിച്ച് അതിന് ലെൻസൊക്കെ ഫിറ്റ് ചെയ്തിട്ടൊരു എൻലാർ ആ എൻട്രാർജറൊക്കെ നല്ല വർക്ക് ചെയ്തു അപ്പം റൂമിനകത്ത് വന്ന് വാതിലടച്ച് കഴിഞ്ഞ് പൂട്ടിക്കഴിഞ്ഞ് ഒരു റെഡ് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഡാർക്ക് റൂമായി ചില കെമിക്കൽസ് ഉണ്ട് ആ കെമിക്കൽസൊക്കെ ഉപയോഗിച്ച് ഡെവലപ്പർ ഫിക്സറൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കി അതൊന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ അത് പ്രിൻറ്റ് ചെയ്യാൻ കഴിഞ്ഞതുള്ള വലിയ അത്ഭുതമായിരുന്നു അപ്പോൾ അതിലൂടെ ഞാൻ ഗ്രീറ്റിംഗ് കാർഡൊക്കെ ചിലർക്ക് ഉണ്ടാക്കി കൊടുക്കുക അവരുടെ ഫോട്ടോ ഒക്കെ വെച്ച് ഗ്രീറ്റിംഗ് കാർഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യാൻ അപ്പോൾ അതൊക്കെ ഈ ഫോട്ടോഗ്രഫിയിലേക്കുള്ള എൻ്റെ ഒരു വലിയ താല്പര്യത്തിന് കാരണമായി അതിൻ്റെ കൂട്ടത്ത് പറയാനുള്ളത് ഞാൻ ഇവിടെ ഉള്ള സമയത്ത് തന്നെ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് തന്നെ ഈ ഫോട്ടോഗ്രാഫി ഉള്ള എൻ്റെ അടുത്ത് ക്യാമറയൊന്നുമില്ല ആ ക്യാമറ വാങ്ങാനുള്ള താൽക്കാലം എനിക്കുള്ള ഒരു അവസ്ഥയുമല്ല അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ്റെ ഒരു സുഹൃത്ത് കുറുവായിലുണ്ട് ഒരു സുരേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ക്യാമറ കടം വാങ്ങിയിട്ട് ഫോട്ടോ എടുക്കും പിന്നീട് ആ സുഹൃത്ത് അദ്ദേഹത്തെ വിട്ട് പിന്നെ അബ്ദുള്ള ബാബ എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ്റെ വേറൊരു സുഹൃത്തുണ്ട് അപ്പോൾ അയാളായി പിന്നീട് എനിക്കിത് തരുന്നത് അപ്പോൾ അന്നത്തെ ഒരു ലുബിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഒരു റഷ്യൻ ക്യാമറ ഉണ്ട് ട്വിൻ ലെൻസ് ട്വിൻലെൻസ് ആണ് നമ്മൾ താഴോട്ട് നോക്കി എടുക്കുക ഇങ്ങനെ താഴെ നോക്കിയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ രണ്ട് പിന്നെ ഒബ്ജക്റ്റീവ് ലെൻസുകൾ രണ്ട് ഒന്ന് ഐ ലെൻസ് ആയിട്ട് അത് ഉപയോഗിക്കുന്നത് മറ്റേത് രണ്ടെണ്ണ ശരിക്കുള്ള ഒബ്ജക്റ്റീവായിട്ട് ലെൻസായിട്ട് ഉപയോഗിക്കും അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോ എടുത്തിട്ട് അത് പ്രിൻ്റ് ഇട്ട് കിട്ടുമ്പോൾ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അനിർവചനീയമായ ആനന്ദം എന്ന് തന്നെ നമുക്ക് പറയാം പക്ഷേ അതിന് ഭയങ്കര ചിലവ് വരുമായിരുന്നു അങ്ങനെ അലികളിൽ വെച്ചിട്ടും ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ എല്ലാർജർ ഉപയോഗിച്ചിട്ടുള്ള പ്രിൻറ്റൊക്കെ എടുത്ത് മറ്റുള്ളവർക്കൊക്കെ കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാകുകയും അങ്ങനെ നമ്മൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം അവിടെ ആയിട്ട് ഒരു അങ്ങനെ അതുമായിട്ട് ചേർന്ന് ഒത്തുചേർന്നുകൊണ്ട് അവിടുത്തെ ഒരു അന്തരീക്ഷമായിട്ട് കാരണം അവിടെ ഏറ്റവും ചൂട് കാലത്ത് ഏറ്റവും ചൂടും തണുപ്പ് കാലത്ത് ഏറ്റവും തണുപ്പും വളരെ വിഷമകരമാണ് അവിടുത്തെ കാലാവസ്ഥ ചൂട് കാലത്ത് നമ്മളിങ്ങനെ മേലാകെ കൂടി ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ സാധാരണ വാതിൽ തുറന്നിടുക ചെയ്യുന്നത് ഇവിടെ ചൂട് കാലത്ത് നമ്മൾ അവിടെ വാതിൽ അടച്ചിടുക ചെയ്യുന്നത് കൂടുതൽ ചൂട് വരാതിരിക്കാൻ അലീഗഡിലെ എൻ്റെ ഡിഗ്രി കഴിഞ്ഞ് പി ജി കഴിഞ്ഞ് ഞാൻ ഇവിടെ വരുമ്പോഴത്തേക്കാണ് സർസൈദ് കോളേജിലെ ഒരു അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിയുന്നത് അപ്പോൾ അപേക്ഷ ക്ഷണിച്ചു അപേക്ഷിച്ചു പക്ഷേ അപേക്ഷിച്ച് അതിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ദിവസമാകുമ്പോഴത്തേക്ക് എനിക്ക് മാർക്ക് ലിസ്റ്റ് കിട്ടിയില്ല അവിടുത്തെ റിസൾട്ട് വന്നു എന്നേ ഉള്ളൂ മാർക്ക് ലിസ്റ്റ് ലിസ്റ്റൊന്നും അവരയച്ചു തുടങ്ങിയിട്ടില്ല ഞാൻ ഉടനെ നമ്മുടെ പ്രൊഫസറോട് പറഞ്ഞപ്പോൾ അദ്ദേഹം സ്പെഷ്യൽ കെയർ എടുത്ത് ഡിവിഷനിലെ എക്സാമിൻ സെൻറ്ററിൽ പോയി എനിക്ക് വേണ്ടി മാത്രം സ്പെഷ്യലായിട്ട് ഒരു പിന്നെ മാർക്ക് ലിസ്റ്റും കാര്യ സർട്ടിഫിക്കറ്റും എനിക്ക് ചെയ്തതൊന്നും മറക്കാനില്ല അദ്ദേഹം ഒന്നും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല അഫ്രീദി സാഹബ് അന്താരാഷ്ട്ര പ്രശസ്തനാണ് വലിയ വലിയ ഫിസിയോളജി പുസ്തകങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ആളാണ് ആ വ്യക്തി എനിക്ക് വേണ്ടി അവിടെ പോയി തന്നെ ചെയ്തു തന്നു അങ്ങനെയാണ് ഞാൻ ഇവിടുത്തെ ഇൻറ്റർവ്യൂയിൽ പങ്കെടുത്ത് സർസൈത് കോളേലധ്യാപകനായിട്ട് സാധിച്ചത് എൻ്റെ കൂട്ടുകാർ പലരും ഇപ്പോൾ അവിടെ പ്രൊഫസർമാരും അവിടുത്തെ വലിയ വലിയ പിന്നെ ഇതിലൊക്കെ പ്രവർത്തിക്കുന്നവരാണ് അതുപോലെ ഡൽഹിയിൽ എം ഒ എഫിലൊക്കെ വലിയ സ്ഥാനങ്ങളിലെ സയൻറ്റിസ്റ്റുകളായിട്ടും വലിയ വലിയ സ്ഥാനങ്ങളുടെ ഡയറക്ടറായിട്ടൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് ചിലർ പ്രൊഫസർ സലാഹുദ്ദീനൊക്കെ അങ്ങനെ അവിടുത്തെ എം എഫ് എം മിനിസ്ട്രി ഓഫ് എൻവോൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റ് ഡൽഹിയിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അങ്ങനെയുള്ള കുറേ ആളുകളൊക്കെ എനിക്കുണ്ട് അവരിപ്പോഴും അവിടെ പിന്നെ ചിലരൊക്കെ റിട്ടയർഡായി ചിലരൊക്കെ തന്നെയുണ്ട് അവരൊക്കെ കാണാനായിട്ട് എൻ്റെ അധ്യാപകരെ കാണാനായിട്ട് ഞാൻ മിക്കവാറും ഒന്നോ രണ്ടോ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഈ അലിഗഢ് ഡൽഹിയിലൊക്കെ ഞാൻ പോകാറുണ്ട് ഈ ചെടികളെ ഐഡൻറ്റിഫൈ എന്നതിൽ എനിക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നു ചെടികളെ തിരിച്ചറിയുക പലപ്പോഴും നമ്മൾ ബോട്ടണി പഠിച്ചാലും ചെടി ഏതാണെന്ന് അറിയാത്ത ആളുകളും ഉണ്ട് ചിലർ ചില പ്രൊഫസർമാർ പോലും എനിക്ക് കണ്ടു കാരണം അവരെല്ലാം വേറിട്ട കാരണം ജനറ്റിക്സ് മാത്രം പഠിക്കുന്നവരുണ്ടാവും ചിലർ ഫിസിയോളജിയിൽ മാത്രം അങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷേ പൊതുവെ എല്ലാത്തിലെയും നമുക്ക് അറിയണം ഉള്ളതുകൊണ്ട് ഈ അറിയാൻ വേണ്ടി ഞാനിങ്ങനെ ചില സ്ഥലത്തിൽ ഇറങ്ങി നടക്കും ഒരു ദിവസം ഒരു കാവിലിങ്ങനെ പോയ സമയത്ത് അവിടെ ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ ഇതുപോലൊരു ചെടി ഇങ്ങനെ കുറച്ചെടുക്കുകയാണ് ഞാൻ ആദ്യം വിചാരിച്ച് വൈദ്യരാണെന്ന് വിചാരിച്ചു ചേച്ചി നിങ്ങളെ വൈദ്യര അല്ല എന്ന് പറഞ്ഞു ആദ്യം ആദ്യം ഡിസ്ക്ലോസ് ചെയ്തിട്ട് പിന്നെ പറഞ്ഞു ഞാനിത് പഠിക്കാൻ വേണ്ടി ചെയ്യും ഞാൻ പറഞ്ഞു നിങ്ങളെയാണല്ലോ എനിക്ക് വേണ്ടത് ഒരു പഠിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരാളെയാണ് എനിക്കും വേണ്ടത് അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം തലശ്ശേരിക്കാരനാണ് കണ്ണൂരിൽ താമസിക്കുന്ന കക്കാട് രാമേന്ദ്ര മാഷ് രാമേന്ദ്ര മാഷിച്ച് എനിക്ക് ഡ്രോയിങ് മാഷാണ് അദ്ദേഹത്തിന് ചെടിയായിട്ടൊരു ബന്ധം പക്ഷേ അദ്ദേഹം ഡ്രോയിങ് വരച്ച് തലശ്ശേരിയിലെ ഒരു ഉണ്ടായിരുന്നു താമസിച്ചിരുന്നത് അവർക്ക് വേണ്ടി ചില പൂക്കളുടെ ചിത്രം വരച്ചു കൊടുത്തപ്പോൾ അവർ ഇതിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു അത് മൂപ്പർക്ക് പറയാൻ പറ്റിയില്ല അങ്ങനെ ഇതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചു അങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ ഓരോ ചെടിയേയും കണ്ടെത്തി അതിൻ്റെ ചിത്രം വരയ്ക്കുകയും പേര് കണ്ടുപിടിക്കുകയും പേരെഴുതി വയ്ക്കുകയൊക്കെ ചെയ്യാൻ അദ്ദേഹത്തിന് നമ്മുടെ നാട്ടിലുള്ള ബൊട്ടാണിസ്റ്റുകളെ ഇഷ്ടമല്ല പുള്ളി പോകുന്നത് കോയമ്പത്തൂർ പോകും അവിടെ ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ അവിടെ പോയിട്ട് അവിടുത്തെ വിദഗ്ധർ പറയുന്നത് കേട്ടിട്ട് അതുമാത്രമേ പുള്ളി വിശ്വസിക്കുകയുള്ളൂ അതേ എഴുതൂ അത്രയ്ക്കും കൃത്യമായിരിക്കണം എന്നുള്ള ചിന്താഗതിക്കാരനാണ് രാമേന്ദ്ര മാഷ് പിന്നീട് കക്കാടെന്ന് മാറിയിട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസം മാറ്റുകയാണ് അപ്പോൾ ഞാൻ ഇടയ്ക്കിടയിൽ അദ്ദേഹത്തെ വിസിറ്റ് ചെയ്യും എനിക്കെന്തോ ഒരു വലിയ ഗുരുവിനെ പോലെയോ ഒരു അച്ഛനെ പോലെയോ ഒക്കെ ഞാൻ കരുതുന്ന ഒരാളാണ് അത്രയ്ക്കും എനിക്ക് ഒരു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ ചെടികളിൽ മാത്രമല്ല മിക്ക മറ്റു മിക്ക കാര്യങ്ങളിലും വലിയൊരു അവഗാഹമുള്ള ഒരു മനുഷ്യനും അതിലൊക്കെ ഒരു താല്പര്യമുള്ള ഒരാളാണ് അദ്ദേഹത്തിന് കുറച്ച് മ്യൂസിക് അറിയാം സൈകളുടെ പാട്ടുകളൊക്കെ അദ്ദേഹം പാട്ടിക്കൊണ്ടിരിക്കും ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ എഴുത്തെന്ന് പറഞ്ഞാൽ ശരിക്കും അച്ചടിച്ച പോലെ എഴുതാൻ അറിയാം ഗുർദു അറിയാം അദ്ദേഹത്തിന് സാധാരണഗതിയിൽ ഉറുദു അറബിയൊക്കെ മുസ്ലിങ്ങളല്ലാത്തവർ പഠിക്കുന്നത് വളരെ കുറവായിരിക്കും പക്ഷേ അദ്ദേഹത്തിന് വളരെ ക്ലിയർ ആയിട്ട് ഉറുദു അറിയാം അതിൻ്റെ അർത്ഥം അറിയാം അത് എഴുതാൻ അറിയാം നല്ല ഭംഗിയുള്ള ലിവുകളിൽ കാലിഗ്രഫി അറിയാം അപ്പോൾ ഇതൊക്കെ എന്നെ വല്ലാതെ ആകർഷിച്ചു അത് പെയിൻറ്റിങ് നന്നായി ചെയ്യും അദ്ദേഹത്തിൻ്റെ തന്നെ പെയിൻറ്റിങ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് പണ്ട് സൈകളുടെ അതുപോലെ കെനഡിയുടെ ചിത്രം വരച്ചിട്ട് അദ്ദേഹം അമേരിക്കയിൽ അയച്ചു കൊടുത്ത് കെനഡി അദ്ദേഹത്തെ പ്രൈസ് ചെയ്തുകൊണ്ട് എഴുതിയ കത്തെല്ലാം സൂക്ഷിച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അതുപോലെ ചെടികളെക്കുറിച്ച് വെബ്സ്റ്റേഴ്സിൻ്റെ ഡിക്ഷണറിയിൽ ഒരു കറക്ഷൻ അദ്ദേഹം ചെയ്തു ഒരു ഒരു ചെടിയുടെ പേര് എഴുതിയ തെറ്റാണെന്ന് അദ്ദേഹം അദ്ദേഹം വെബ്സ്റ്റേഴ്സിൻ്റെ അവർക്ക് അയച്ചു കൊടുത്തു അവരത് അംഗീകരിക്കുകയും ഇദ്ദേഹത്തെ വലിയ സന്തോഷം അറിയിക്കുകയും അത് പിന്നീട് തിരുത്തുകയും ചെയ്യും അപ്പം അത്രമാത്രം പ്രാധാന്യമുള്ള മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അകത്ത് ഇതുപോലെ കുറേ പെയിൻ ഡ്രോയിങ്സ് ആൻഡ് പെയിൻ്റിങ്സ് സൈകളിനൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം പഴയ മനുഷ്യനായതുകൊണ്ട് അവരെയൊക്കെ അറിയാം അവരൊക്കെ അറിയാം അമിതാഭ് ബച്ചൻ്റെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു പക്ഷേ ആരും അറിയില്ല എല്ലാം സ്വന്തമായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യുന്നതല്ലാണ്ട് ഒരു ബഹളം ഉണ്ടാക്കുകയോ മറ്റുള്ളവരെ അറിയിക്കുകയോ അങ്ങനെ ഒരു ഒരു എക്സിബിഷന് ഒരു ഷോ ഒരു മാനല്ല അദ്ദേഹം പക്ഷേ എനിക്ക് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടം ഞങ്ങൾ അങ്ങനെ ഒരു ഫാമിലി ഫ്രണ്ട്സ് പോലെ എൻ്റെ വീട്ടിൽ അദ്ദേഹം വരും ഞാൻ അദ്ദേഹത്തിനോട് ഇപ്പം എൻ്റെ വീട്ടിൽ അദ്ദേഹം വന്ന് എൻ്റെ ബുക്കുകളൊക്കെ പരിശോധിക്കും പിന്നെ പല ചെടികളെയും നമ്മൾ കണ്ടെത്തുന്നതിലും നമ്മൾ തമ്മിൽ അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം നമ്മളൊരു കാവിൽ ഞാനോ അദ്ദേഹം കൂടി പോയപ്പോൾ ചെടികളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴുണ്ട് ഒരു നല്ല പക്ഷി ഒരു ഭംഗിയുള്ള പക്ഷിക്ക് എൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ പിന്നെ ഞാൻ ചോദിച്ചിതേതാ പക്ഷി നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറഞ്ഞു അത് ആണ് കാവ്യെന്നാണ് അതിന് മലയാളത്തിൽ പറയുന്നത് ഇന്ത്യൻ പിട്ട എന്ന് പറഞ്ഞ പക്ഷിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പക്ഷേ ആ കാവി എന്നുള്ള പേര് പോരാ അതിന് കുറേ വർണ്ണങ്ങളുണ്ട് പല വർണ്ണങ്ങളുള്ള ഒരു പക്ഷിയാണ് അതിന് നല്ല അത് സത്യ പറഞ്ഞത് അത് ഇന്ത്യയിൽ അതിന് എന്ന പേര് അതാണ് കറക്റ്റ് പേരെന്ന് പുള്ളി പറഞ്ഞതാണ് എന്നിട്ട് മുപ്പിന് പറഞ്ഞ് പക്ഷിയിൽ താല്പര്യമുണ്ടോ ഞാൻ പറഞ്ഞേ എനിക്കിപ്പോൾ ഇങ്ങനെ താല്പര്യം വരുന്നുണ്ട് നല്ലോണം എന്ന് പറഞ്ഞു എന്നാ ഒരു കാര്യം ഞാൻ ഒരു പുസ്തകം തരാം അത് വായിച്ചു നോക്കുന്നു അങ്ങനെ അദ്ദേഹം എനിക്കൊരു പുസ്തകം ഇന്ത്യ മാഷ് എഴുതിയിട്ടുള്ള കേരളത്തിലെ പക്ഷികൾ ഇന്ത്യയുടൻ മാഷെന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രണ്ടൻ കോളേജിലെ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്ന നീല കെ കെ നീലകണ്ഠൻ സാറേ ആ പുസ്തകം വായിച്ചപ്പോൾ എന്തെന്നില്ലാത്ത ഒരു ഒരു എന്താ പറയുക ഒരു അഭിനിവേശം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ ഈ പക്ഷികളോടുണ്ടായ ഒരു അത് കാണണമെന്നും അറിയണമെന്നും കാരണം അതിൻ്റെ ഓരോ ലീലാവിലാസങ്ങളുണ്ട് പക്ഷികളുടെ അതൊക്കെ വളരെ രസകരമായി അദ്ദേഹം വർണ്ണിച്ചിട്ടുണ്ട് ആ വർണ്ണന വായിച്ചാൽ തന്നെ നമുക്ക് മതിയാവില്ല നമ്മൾ ഈ അപസർപ്പക നോവലൊക്കെ വായിക്കുന്ന പോലെയാണ് മുഴുവൻ വായിച്ച് തീർക്കാൻ നമുക്ക് തോന്നിപ്പോകും അത്രയ്ക്ക് രസമായിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട് അപ്പോൾ ആ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് കൂടുതൽ കൂടുതൽ ഇതിനോട് ആഭിമുഖ്യം ഉണ്ടാകുകയും പിന്നീട് എൻ്റെ ഞാനറിയാതെ ഞാൻ പക്ഷികളെ ഫോട്ടോ എടുത്ത് തുടങ്ങി പക്ഷേ പക്ഷികളെ ഫോട്ടോ എടുക്കാൻ ആ ക്യാമറ പോരാ ഇത് ഫോ പിന്നെ ചെടികളെ ഫോട്ടോ എടുക്കാൻ ഫിഫ്റ്റി എം എം ലെൻസ് മതി മറ്റേത് മിനിമം ത്രീ ഹൺഡ്രഡ് എം എം ലെൻസെങ്കിലും വേണം അങ്ങനെയാണ് ഞാൻ പിന്നീട് ആ ലെൻസ് കൈ കൈയിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് പക്ഷേ ലെൻസ് കിട്ടാത്തതുകൊണ്ട് അത് ഞാൻ ഒരു ഉമ്മർ ഉമ്മർത്തറമ്മിലെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കോളേജിൽ ഒരു കോളേജൊരു അധ്യാപനുണ്ടായിരുന്നു സരസ്വത കോളേജിൽ മലയാളം അദ്ദേഹത്തിൻ്റെ ഒരു ക്യാമറ ഉള്ളതുകൊണ്ട് ആ ക്യാമറ ഞാൻ തൽക്കാലം കടം വാങ്ങി ഫോട്ടോ എടുക്കാൻ തുടങ്ങി എനിക്ക് ഈ വെറ്റ്ലാൻഡിൻ്റെ കാര്യത്തിലും കുറച്ച് താല്പര്യമെന്നുണ്ടായിരുന്നു അതിനൊരു കാരണം എൻ്റെ സസ്യശാസ്ത്രമാണല്ലോ വിഷയം അപ്പോൾ ഈ കണ്ടൽ കാടുകൾ കാടുകളെന്ന് പറഞ്ഞൊരു പ്രത്യേകമായതാണെന്നും അത് നമ്മുടെ കണ്ണൂർ ജില്ലയിലാണ് കൂടുതലുള്ളത് നശിക്കപ്പെടുന്നതും കണ്ണൂർ ജില്ലയിലാണ് എന്നും ഉള്ള ഒരു ബോധം അന്ന് നമ്മുടെ കണ്ണൂർ ജില്ലാ പരിസ്ഥിതി സമിതി മൂലം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നമ്മളെ ടി പി പത്മനാഭ മാഷ സീക്കിൻ്റെ അങ്ങനെയുള്ള ചില ആളുകളെല്ലാം അന്ന് ഇതിനു വേണ്ടി മുന്നോട്ടിറക്കിയിട്ട് അത് നാട്ടുകാരുടെ ഇടയിൽ ഒരു അവബോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടക്കുകയുണ്ടായി അങ്ങനെ ഞങ്ങളെന്ന് പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹകരണത്തോട് കൂടിയിട്ട് ഒരു വലിയ പദ്ധതി കിട്ടും അപ്പോൾ അതിൽ കല്ലൻ ശ്രീ കല്ലൻ പൊക്കടൻ പപ്പൻ മാഷ് ഞാൻ എങ്ങനെ വേറെ രണ്ട് മൂന്ന് ജില്ലാ പരിസ്ഥിതി സമിതിയിലുള്ള രണ്ട് മൂന്ന് അംഗങ്ങളെല്ലാം കൂടി ചേർന്ന് ഒരു ജീപ്പ് ജീപ്പിന് പുറത്ത് ഈ കണ്ടലിൻ്റെ പ്രാധാന്യമൊക്കെ എഴുതി വെച്ചൊരു ബോർഡും പിന്നെ നമ്മുടെ ഒരു പാമ്പലെറ്റ് ആ പാമ്പലറ്റ് ഞാൻ തന്നെയാണ് എഴുതി ഉണ്ടാക്കിയത് അതിൻ്റെ പ്രാധാന്യം എന്താണ് അതുകൊണ്ട് നമുക്ക് എന്തെല്ലാം ഗുണം കിട്ടുന്നുണ്ട് അത് നശിച്ചുപോയാൽ എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടാവുമെന്നുള്ളത് എഴുതിയിട്ടുള്ളൊരു അത് വെച്ച് നമ്മൾ ഈ കണ്ടൽ മേഖലയിലുള്ള നാട്ടുകാർക്ക് മുഴുവനും വിതരണം ചെയ്യുകയും അവിടെയൊക്കെ മീറ്റിങ് സംഘടിപ്പിക്കുകയും ആളുകളിൽ അതിൻ്റെ ഒരു അവബോധം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു അതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ പിന്നീട് ആരെങ്കിലും അത് നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ ഫോറസ്റ്റിൽ വിളിച്ച് പറയാൻ തുടങ്ങി പക്ഷേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അധികം ഒന്നും ചെയ്യാനില്ലായിരുന്നു ആ സമയത്ത് അത് തടയാൻ വേണ്ടിയിട്ടുള്ള വലിയ ഒരു ഇതൊന്നും അവർക്കില്ല ശരിക്കും കണ്ടൽക്കാടെന്നുള്ള സി ആർ ജെഡ് വണ്ണിൽ പെടുന്നതാണ് അത് മുറിക്കാൻ പാടില്ല മുറിച്ച് കഴിഞ്ഞാൽ ശിക്ഷ കിട്ടും എന്നൊക്കെ പറയുമെങ്കിലും ആര് ശിക്ഷിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു സംശയം ഒന്നേ ഉള്ളതുകൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കൃത്യമായിട്ടുള്ള ഒരു നടപടി എടുക്കാൻ സാധിച്ചിരുന്നു ഒന്ന് പേടിപ്പിച്ചു വിടാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഇപ്പോൾ എനിക്ക് തോന്നുന്നു സി ആർ സെഡിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട കെ സി സെഡ് അമ്മയൊക്കെ വന്നതിന് ശേഷം കുറെ കൂടി ശക്തമായി നടപടിയെടുക്കാൻ സാധിക്കും എന്ന് എന്നാണ് എനിക്ക് തോന്നുന്നു എന്ത് തന്നെയായിരുന്നു ഈ കണ്ടൽക്കാടുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ പ്രവർത്തനങ്ങൾ വന്നപ്പോൾ വെറ്റ്ലാൻഡുമായിട്ട് എനിക്ക് നല്ല കണക്ഷൻ ഉണ്ടായിരുന്നു നമ്മുടെ തണ്ണീർത്തടങ്ങൾ ഈ തണ്ണീർത്തടങ്ങളിലാണ് ദേശാടന പക്ഷികൾ വരുന്നത് അപ്പോൾ ആ ദേശാടന പക്ഷികളെ കാണുന്നുണ്ടെങ്കിൽ ഈ മാർച്ച് പിന്നെ നമ്മുടെ ഏതാണ്ട് നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിൽ കണ്ടമാനം നമുക്ക് കാണാൻ സാധിക്കും ഇഷ്ടം പോലെ നമ്മളെ ഒരു പ്രത്യേക സമയത്ത് രാവിലെയും വൈകുന്നേരം പോയി കഴിയുമ്പോൾ നമ്മുടെ ഈ വെറ്റ്ലാൻഡിലൊക്കെ ഡക്സൊക്കെ പോലെ വരികയാണ് അപ്പോൾ ഇത് എവിടെയൊക്കെ ഉണ്ട് ഏതൊക്കെ വെറ്റ്ലാൻഡാണ് ഞാൻ കാണാത്ത വെറ്റ്ലാൻഡിൽ ഇതൊക്കെ ഉള്ളത് എന്നെനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് നമ്മുടെ ഒരു പി സി രാജീവൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചൊവ്വയിലുള്ള ഒരു വ്യക്തിയാണ് ഞാൻ സർസൈത് കോളേജിൽ അധ്യാപനായിരിക്കേ ഈ കോട്ടയത്തുള്ള ഒരു ഇക്കോ ഫ്രറ്റേണിറ്റി എന്ന് പറഞ്ഞിട്ട് സംഘടന അത് കേരള ക്രിസ്ത്യൻ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടനയുടെ ഭാഗമാണ് അവർ അവർ കോളേജിലേക്ക് ഒരു ലെറ്റർ അയക്കുന്നു ഏതെങ്കിലും അധ്യാപകന് പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരെ ഒന്ന് പേര് അയച്ചു തരണം പേരയച്ചു തരികയാണെങ്കിൽ നമുക്ക് ചില കമ്മിൻ്റെ മീറ്റിങ്ങുകളൊക്കെ കൂടും കോൺഫറൻസിലൊക്കെ അവർക്ക് എന്ന് പറഞ്ഞിട്ട് കത്ത് വന്നു അപ്പോൾ അന്നത്തെ ഞങ്ങളുടെ പ്രിൻസിപ്പാൾ സലീം സാറ് എനിക്കാണ് ആ കത്ത് തന്നത് താങ്കൾ കാരണം ഞാൻ കോളേജിൽ തന്നെ ആർട്ട് നേച്ചർ ആർട്ട് ആൻഡ് ഫോട്ടോഗ്രാഫി ക്ലബ്ബെന്നു പറഞ്ഞിട്ടൊരു ക്ലബ്ബുണ്ടാക്കി പ്രവർത്തിക്കുന്നുണ്ട് അത് കോളേജിൽ ആദ്യത്തെ ഒരു സംഭവമാണ് അത് മൂന്ന് കൂടി ചേർന്നൊരു ക്ലബ്ബാണ് നേച്ചർ ആർട്ട് ആൻഡ് ഫോട്ടോഗ്രാഫി ക്ലബ് അപ്പോൾ ഈ പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് പിന്നെ ചിത്രമായിട്ട് ഇതെല്ലാം എനിക്ക് താല്പര്യമുള്ള വിഷയം മൂന്നാമത്തെ ഫോട്ടോഗ്രാഫി അപ്പോൾ ഈ കുട്ടികളിതിനെല്ലാം പരിശീലിപ്പിക്കും നല്ല വിദഗ്ധരായ ആളുകളെ കൊണ്ടാണ് ഞാൻ പലരും നമ്മുടെ കെ കെ മാരാർ മാഷെ ശിവകൃഷ്ണൻ മാഷ് പൊന്നിയ പൊന്നിയം ചന്ദ്രം മാഷ് ഇവരൊക്കെ ഞാൻ കൊണ്ടുവന്ന് ക്ലാസ് പിടിപ്പിച്ചിരുന്നു നമ്മുടെ കുട്ടിയൊക്കെ കുട്ടികൾക്കൊക്കെ അതിൻ്റെ ഗുണം കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വലിയ വലിയ ഫോട്ടോഗ്രാഫർ മുണ്ടോളിനെ പോലെയുള്ള കുടിയാമ്മല ഗോവാലൻ തുടങ്ങിയിട്ടുള്ളവരെല്ലാം വന്നിട്ട് ഫോട്ടോഗ്രഫിയെക്കുറിച്ചൊക്കെ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ ഗുണം കുട്ടികൾ കിട്ടിയിട്ടുണ്ട് അവരൊക്കെ ഇപ്പോൾ നല്ല ഫോട്ടോഗ്രാഫർമാരായിട്ട് ചേർത്ത് പിന്നെ എത്തിയവരൊക്കെയുണ്ട് ചില പത്രങ്ങളിലൊക്കെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരുണ്ട് ഫോട്ടോഗ്രാഫർമാരായിട്ട് അങ്ങനെ കുറേ കുട്ടികളെ അങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവരെ ഇങ്ങനെ ഓരോ കാട്ടിലൊക്കെ കൊണ്ടുപോയി ഈ പ്രകൃതി സഹവാസം നടത്തി കഴിയുമ്പോൾ അവർക്ക് എന്തെന്നില്ലാത്തൊരു ഈ പ്രകൃതിയോടുള്ള ഒരു സ്നേഹം വർദ്ധിച്ച് വർദ്ധിച്ച് വരിക അവരാണ് പിന്നീട് ഇതിൻ്റെ ഒരു പിന്നെ എന്താണ് സംഘാടകരായിട്ട് തീരുകയും ചെയ്യുന്നത് ഒരു കാഴ്ച കാണാൻ കണ്ടെങ്കിൽ പിന്നെ ഞാനിപ്പോൾ ഏതാണ്ട് ഇങ്ങനെ ഒരു പക്ഷിയുടെ ആളാണെന്നുള്ള പൊതുവേ അറിയപ്പെട്ട് തുടങ്ങി ആ സമയത്ത് അപ്പോൾ ആരുടെ ഫാമിലെ ഒരു ഷെയ്ഖ് ഹുസൈൻ എന്ന് പറഞ്ഞ ഒരു സാർ അവിടുത്തെ ഡി എഫ് ഒ ആയിരിക്കുന്ന സമയത്ത് പുള്ളി എന്നെ വിളിച്ചിട്ട് അവിടുത്തെ പിന്നെ അവിടെ ഏതോ ഈ പരിസ്ഥിതി ക്ലബ്ബുകാരുടെ ഒരു പരിപാടി അല്ല ജേണലിസ്റ്റുകാരുടെ ഒരു പരിപാടി കണ്ണൂർ ജില്ലയിലെ ജേണലിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു ക്യാമ്പ് അവർ സംഘടിപ്പിച്ചു മൂന്ന് ദിവസത്തെ ക്യാമ്പ് ആ ക്യാമ്പിൽ വെച്ചിട്ട് ഒന്ന് അവർക്ക് ഈ ക്ലാസ് എടുത്തു കൊടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പക്ഷികളെക്കുറിച്ച് ഒരു സ്ലൈഡ് വെച്ചിട്ടുള്ള ക്ലാസ് ഇന്നത്തെ പോലത്തെ ഈ പ്രൊജക്ടറല്ല ഫിലിം കൊണ്ടുള്ള സ്ലൈഡ് തന്നെ ഉണ്ടാക്കിയിട്ട് പോസിറ്റീവ് ഫിലിം ഉണ്ടാക്കിയിട്ട് ആ സ്ലൈഡ് വെച്ചിട്ട് ക്ലാസ് അത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു മനോരമയിലെ ജിജോ എന്ന് പറഞ്ഞ് ഒരു എൻ്റെ സുഹൃത്ത് സുഹൃത്ത് പിന്നീട് സുഹൃത്തായതാണ് അദ്ദേഹം എൻ്റെ എഡിറ്ററൊക്കെ ആയിരുന്നു അദ്ദേഹം അതിലുണ്ടായിരുന്നു അദ്ദേഹം ഇത് കഴിഞ്ഞിട്ട് എന്നെ സ്വകാര്യം ചോദിച്ചു ഈ പറഞ്ഞത് എഴുതി തരാമോ നമുക്ക് മനോരമയിൽ പ്രതി പ്രസിദ്ധീകരിക്കാനാണെന്നോ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു അദ്ദേഹത്തിന് വേണ്ടി എഴുതി കൊടുക്കുകയും എല്ലാ ബുധനാഴ്ചയും കണ്ടശയായിട്ട് തുടർച്ചയായിട്ട് അതങ്ങ് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു അതാണ് ഞാൻ പിന്നീട് ഒരു പുസ്തകമാക്കി മാറ്റിയത് അന്ന് ഞാൻ ആറലത്ത് പോയിട്ട് ക്ലാസ് എടുത്തതിൽ അന്ന് പറഞ്ഞിരുന്നത് പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിൽ തന്നെ കോമൺ ആയിട്ട് കാണുന്ന ചില പക്ഷികൾ പക്ഷേ അവയുടെ വളരെ രസകരമായിട്ടുള്ള ജീവിത രീതികൾ അതാണ് അത് പലർക്കും അറിഞ്ഞില്ലായിരുന്നു ആ പക്ഷികൾ പലരും കണ്ടിട്ടുണ്ടാവും പക്ഷേ അവയ്ക്ക് ഇങ്ങനെ ഒരു പിന്നെ ജീവിത ചര്യകളുണ്ട് എന്നുള്ള കാര്യം പലർക്കും അറിഞ്ഞുകൊണ്ട് അതിൻ്റെ ഉദാഹരണം പറയുന്നത് നമ്മുടെ ഒരു തൂക്കടം കുരുവി എന്ന് പറഞ്ഞിട്ടൊരു പക്ഷിയുണ്ട് അത് മിക്കവാറും നമ്മുടെ ഈ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് കൂടുവെക്കുന്നത് അപ്പോൾ അത് കൂടുവെക്കുന്നത് ഈ പിന്നെ വെള്ളം ഉള്ള സ്ഥലങ്ങൾ സ്ഥലങ്ങളത് തോട് പുഴ ഒക്കെ ഉണ്ടെങ്കിൽ കായലൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കരയിലുള്ള ഉയരം കൂടിയ മരത്തിൽ തെങ്ങാവാം പനിയാവാം അതിലൊക്കെയാണ് തൂങ്ങി കിടക്കുന്ന കൂടായിരിക്കും വലിയ വളരെ ഉയരത്തിലോ അല്ലെങ്കിൽ കുറച്ച് താഴെയോ ഒക്കെ അതിൻ്റെ കൂട് വേണം വളരെ ശക്തമായ കൂടാണ് ആ കൂട് എത്ര കാറ്റും മഴയും വന്നാലും വീണ് പോകില്ല അതിനൊരു പ്രവേശന കവാടം മുട്ടയിടാനൊരു സ്ഥലം അങ്ങനെ വളരെ ഈ അതിനെക്കുറിച്ച് പഠിക്കുന്ന ആളുകൾ പറയുന്നത് ഇത്രയും എന്ന് പറയുന്നത് ആ കൂടുണ്ടാക്കുന്ന കഴിവിന് ആ കലയിൽ നമ്പർ വൺ ഈ പക്ഷിയാണെന്ന് പറയും അത് അതിൻ്റെ ഒരു ഇന്നേറ്റ് കഴിവാണ് അത്രേ ഇന്നേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജന്മസിദ്ധമാണ് ഇത് ഈ കൂടൊന്നും കാണാത്ത ഒരു പക്ഷിക്ക് പോലും അങ്ങനെ ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ ആ പക്ഷിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ആ ഈ ഇല്ലെ ഒരു ആൺകിളിയാണ് കൂടുണ്ടാക്കാൻ തുടങ്ങുന്നത് പിന്നീട് അത് ശബ്ദം ഉണ്ടാക്കും കുറേ പെൺകിളികൾ വരും അതിൽ ഒരു പെണ്ണ് വന്നിട്ട് ഈ കൂടിൻ്റെ ഉള്ളിൽ നോക്കി കൂടി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറഞ്ഞു പോകും വേറൊരു പെണ്ണ് വന്നാൽ ചിലപ്പോൾ അവൾക്ക് കൂടി ഇഷ്ടപ്പെടും അപ്പോൾ അവൾ അതിനകത്ത് ഇരിക്കും ഇരുന്നാലർത്ഥം ആ കൂടി ഇഷ്ടമായി കൂട് കെട്ടിയാളെ ഇഷ്ടമായി എന്നാണ് അങ്ങനെ അവർ തമ്മിൽ കല്യാണം നടക്കും കല്യാണം നടന്നു കഴിഞ്ഞാൽ പിന്നെ മുട്ടി മുട്ടയുണ്ടാവുമല്ലോ അപ്പോൾ പെണ്ണ് മുട്ടിയിട്ട് പെണ്ണ് അടയിരിക്കും അപ്പോഴത്തേക്ക് ഇവർ രണ്ടും കൂടെ എല്ലാം പണി തീർത്തിട്ടുണ്ടാവും ആദ്യം പകുതി തീർത്തപ്പോഴാണ് ഇവരെ വിളിച്ചത് ക്ഷണിച്ചത് പിന്നീട് രണ്ടാളും ചേർന്ന് കൂട് ഫുള്ളാക്കി തീർക്കും അപ്പോൾ പെണ്ണ് അടയിരിക്കുമ്പോൾ ഈ ആണു എല്ലായിടുന്നു മുങ്ങിപ്പോയി വേറൊരു സ്ഥലത്ത് വേറൊരു കൂട് കിട്ടും അവിടെ പകുതി കുട്ടി കെട്ടിയിട്ട് അവിടെയും ശബ്ദം ഉണ്ടാക്കുമ്പോൾ ഇതൊന്നും അറിയാത്തൊരു പെണ്ണ് അവിടെ വരും അവളെ ഇല്ലാത്തയിരിക്കും അവളെ രണ്ടാമത്തെ കല്യാണം കഴിക്കും അവിടെയും മുട്ട ഒക്കെ അവളെ ഇരുത്തി വീണ്ടും പോയി ദൂരെ പോയി വേറെ അങ്ങനെ നാല് കല്യാണം കഴിക്കും അപ്പോൾ ഞാൻ പറയാറുണ്ട് അവരുടെ ശരീരത്ത് പ്രകാരം നാല് കഴിക്കാം എന്ന് പറയാറുണ്ട് അപ്പോൾ ആ നിരക്ക് അത് ആരാ ഡോക്ടർ സാലിമലിയുടെ ഒരു കണ്ടെത്തലായിരുന്നു ഇത് ഡോക്ടർ സാലിമലി ആദ്യമായിട്ട് ഗവേഷണം നടത്തിയ ഈ പക്ഷിയിലാണ് അതുപോലെ നമ്മുടെ നാട്ടിൽ തന്നെ കാണുന്നതാണ് ഈ വാലം കോഴി ഈ വാലന്താമര കോഴി ഈ വാ പിന്നെ ഈർക്കിൽ കാലുകൊണ്ട് താമരയുടെ ഇലയിടി ഇങ്ങനെ നടന്നു പോകും വെള്ളത്തിന് അപ്പോൾ നമ്മളേക്ക് വെള്ളത്തിൻ്റെ മേലെ നടക്കുന്ന പോലെ നടക്കാനതിന് കഴിവുണ്ടെന്ന് പക്ഷേ അങ്ങനെ അല്ല എന്നിട്ട് അതിൻ്റെ പെണ്ണ് മുട്ടയിട്ട് കഴിഞ്ഞ് ചമ്മിയെല്ലാം കൂട്ടി വെച്ചിട്ടാണ് ഇതിൻ്റെ കൂട് ചുള്ളിയൊന്നും വേണ്ട അവിടെ കാണുന്ന ചമ്മിയെല്ലാം കൂട്ടി വെച്ചാൽ അവിടെ കൂടായി ആ കൂട്ടിൽ മുട്ടയിട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മളിപ്പോൾ ഒരു ജെൻഡർ ഇക്വാലിറ്റീൻ്റെ ഒരു കഥയാണ് അവിടെ വരുന്നത് ആ പെണ്ണ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആണിനെ വിളിക്കും ഇങ്ങോട്ട് വാടോ നീ ഇരിക്കാടായിരിക്കുന്നു കാരണം നമുക്ക് രണ്ടൊക്കെ ഈക്വൽ ഒരേ ഉത്തരവാദിത്തമാണ് ഈക്വൽ റെസ്പോൺസിബിലിറ്റി നീ അടയിരിക്കണം എന്ന് പറയും എന്നിട്ട് അവനെ ഇരുത്തിയിട്ട് പെണ്ണുങ്ങ് പോയിക്കളയും പിന്നെ ആണ് വേണം അടിയിരുത്താൻ അടയിരിക്കാനും കുഞ്ഞിനെ വളർത്തിയെടുക്കാനും ഒക്കെ ആണിൻ്റെ ചുമതലയായിട്ട് വാറുകയാണ് ഇങ്ങനെയുള്ള കുറേ രസങ്ങളുണ്ട് ഇതൊക്കെ ഓരോ പക്ഷിയെക്കുറിച്ച് രസമുണ്ട് അത് പറഞ്ഞാൽ തീരുവില്ല പി സി രാജീവനുമായിട്ട് കണക്ട് ചെയ്ത കാര്യം നേരത്തെ പറഞ്ഞല്ലോ അത് അദ്ദേഹത്തെ എങ്ങനെയാണ് ഞാൻ പരിചയപ്പെടുന്നത് അത് ശരിക്കും താഴെ ചുവലാണെങ്കിലും അദ്ദേഹത്തിന് എന്നെ നേരത്തെ അറിയാമെങ്കിലും എനിക്ക് അദ്ദേഹത്തെ അറിയില്ലായിരുന്നു അപ്പോൾ ഒരു ദിവസം ഈ ബേഡേഴ്സിൻ്റെ അതായത് പക്ഷികളെ നിരീക്ഷിക്കുന്നവരുടെ ഒരു മീറ്റിങ് ആറിലം ഫാമിൽ വെച്ചിട്ട് നടന്നു എന്നിട്ട് അവിടുത്തെ പക്ഷികളെ നിരീക്ഷിക്കാനും ആർലഫാവിലെ പക്ഷികളെ ലിസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ് ഉദ്ദേശം അപ്പോൾ പല ആളുകളും കേരളത്തിന് പുറത്തുള്ള ആൾക്കാരൊക്കെ അതിൽ പങ്കെടുക്കും വിദഗ്ധരായ ആളുകൾക്കൊക്കെ പങ്കെടുക്കും അപ്പോൾ ഞാൻ ഞാനൊന്നതുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സമാപനം സമയത്ത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളൊക്കെ ഇരുന്നിട്ട് അതിനെക്കുറിച്ചൊക്കെ അതിൻ്റെ ഒരു എന്താ പറയുക റിവ്യൂ ഒക്കെ നടത്തി പുറത്തിറങ്ങിയപ്പോൾ ഈ രാജീവൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാനറിയും ഞാൻ നിങ്ങളുടെ നാട്ടിൽ തന്നെയാണെന്ന് പറഞ്ഞു താഴെ താഴ്ച്ചവ്വരാണ് കൈനാടിൻ്റെ അടുത്താണ് അപ്പോൾ നമുക്ക് കാണാം എന്ന് പറഞ്ഞിട്ട് അന്ന് പിരിഞ്ഞു പിന്നെ മുമ്പിൽ എൻ്റെ വീട്ടിൽ വരികയാണ് പിന്നെ ഇന്ന് ഇന്ന സ്ഥലത്ത് പക്ഷികളുണ്ടെന്ന് പറഞ്ഞു അദ്ദേഹം എന്നെ കൂട്ടിയിട്ട് ചില സ്ഥലത്തിലും ഞാൻ കാണാത്ത ചില സ്ഥലങ്ങളിലൊക്കെ പോവുകയും പ്രത്യേകിച്ച് വെറ്റ്ലാൻഡ് തണ്ണീർത്തടങ്ങളിൽ കുറേയധികം പക്ഷികളെ കാണുകയും ചെയ്യും അങ്ങനെ ആ പുള്ളിക്ക് ഈ പക്ഷികളെ കണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട് അത് ഒരു പ്രത്യേക അപ്പോൾ അത് അദ്ദേഹം പറയും ഇത് വളരെ സൂക്ഷിക്കണം ഈ പക്ഷിക്ക് എന്തോ ഒരു പ്രത്യേകത കാണുന്നുണ്ടെന്ന് പറയും അപ്പോൾ നമ്മൾ രണ്ടുപേരും വൈകുന്നേരം വന്നിട്ട് അതിൻ്റെ ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ടാവില്ല ആ ഫോട്ടോ വെച്ച് ഈ പുസ്തകങ്ങൾ വെച്ച് നമ്മളിങ്ങനെ നോക്കും നോക്കിയിട്ട് ഒത്തുനോക്കിയിട്ട് ഇന്നതാണ് ഇന്നിൻ്റെ ക്യാറക്ടറുണ്ട് അതിൻ്റെ ഐബ്രോയിൻ്റെ വ്യത്യാസമുണ്ട് അതിൻ്റെ പ്രൈമറീസിൻ്റെ വ്യത്യാസമുണ്ട് ചിറങ്ങിന് ഇന്ന് അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് പുതിയ പക്ഷിയാണോ പഴയ പിന്നെ നേരത്തെ ഉള്ളതാണോ അല്ല ഏതെങ്കിലും പുതിയത് പുതുതായിട്ട് ദേശാഠന നടത്താമെന്ന് കണ്ടുപിടിക്കാൻ കഴിയും അങ്ങനെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ള കുറേ പക്ഷികളുണ്ട് പുതിയ പക്ഷികളെന്നുള്ള രീതിയിൽ എനിക്കൊരു പത്ത് പന്ത്രണ്ട് പക്ഷികളെ ഞാൻ പുതുതായിട്ട് ഫോട്ടോ എടുക്കുകയോ അതിൽ ആദ്യം ബ്രിസൽഡ് എന്ന് പറഞ്ഞ സാധനമാണ് അതിൻ്റെ ആദ്യത്തെ ഫോട്ടോ ഞാൻ എടുക്കുന്നത് പിന്നെ സൗത്ത് ഇന്ത്യയിലെ ഫസ്റ്റ് ഫോട്ടോ പിന്നെ ബഫ് ബഫ് പ്രസ്റ്റഡ് അല്ലെ പെക്ട്രോറൽസ് ആൻഡ് പേപ്പറിൻ്റെ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ഫോട്ടോ എടുക്കുന്നത് ഞാനാണ് ഞാനും ഞാനൊരു രാജീവിനുമാണ് അത് കാണുന്നത് അങ്ങനെ കുറേ സ്പോട്ടഡ് റെഡ് ഷാങ്ക് പിന്നെ റെഡ് ഹെഡ് ബണ്ടിങ് ഗ്രേ ഹെഡ് നെക്ക്ഡ് ബണ്ടിങ് ബ്ലാക്ക് എഡ് ബണ്ടിങ് ഇതിൻ്റെയൊക്കെ ആദ്യത്തെ ഫോട്ടോ എടുക്കാൻ എനിക്ക് കഴിഞ്ഞു പിന്നെ ചില വലിയ പരുന്തുകളുണ്ടായിരുന്നു ഈ സ്റ്റെപ്പികൾ പോലെയുള്ള പരുന്തുകളുടെ ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞു പിന്നെ ഡക്സ് തന്നെ ഫെറൂജിനെ സ്പൊച്ചാട് ടഫ്റ്റഡ് ഡക്ക് അതിലേറ്റവും വലുത് മഞ്ഞക്കുറിയൻ താറാവുന്ന നമ്മൾ പേര് കൊടുത്തിട്ടുള്ള യൂറേഷ്യൻ വിജിയൻ എന്നുള്ള പക്ഷിയായിരുന്നു ഇതൊക്കെ നമുക്ക് ആദ്യമായിട്ട് ഞങ്ങളാണ് കണ്ടതും ഞാനാണ് ആദ്യം ഫോട്ടോ എടുത്തതും അങ്ങനൊരു പന്ത്രണ്ടോളം പക്ഷികളെ ആ നിലയിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് രാജ്യവന് ഞാനായിട്ടുള്ള കണക്ഷൻ ഉണ്ട് പിന്നെ ഈ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മളിപ്പോൾ ഈ പക്ഷികളുടെ ദേശാടനത്തെക്കുറിച്ചും അതും നമ്മുടെ കണ്ടൽ കാടുകളായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും ഒക്കെ ഞാൻ അറിയുന്നത് മനസ്സിലാക്കുന്നു പിന്നീട് എൻ്റെ സ്റ്റഡീസിലധികം കണ്ടൽ കാടുകളും ഈ കണ്ടൽ കാടുകളുടെ സേവന മൂല്യങ്ങളൊക്കെ വന്നു എൻ്റെ ഒരു കുട്ടി റിസർച്ച് ചെയ്ത് പി എച്ച് ഡി നേടിയത് കണ്ടൽ കാടിൻ്റെ സേവന മൂല്യമാണ് അതിൽ ഈ പക്ഷികളുടെ ഇൻവോൾവ്മെൻ്റ് കൂടിയുണ്ട് പക്ഷി കാഷ്ടിക്കുന്ന കാഷ്ടത്തിൻ്റെ വില പോലും കണക്കാക്കിയിട്ടാണ് ഒരു ഏക്കർ ഒരു ഹെക്ടർ സ്ഥലത്തിൻ്റെ മൂല്യം എന്താണ് നമ്മൾ കണ്ടെത്തിയത് അങ്ങനെയൊക്കെയുള്ള കുറേ പഠനങ്ങൾ നടത്തി അതിൽ പി എച്ച് ഡിക്ക് നേടി എൻ്റെ സ്റ്റുഡൻ്റ് തന്നെ പി എച്ച് ഡി നേടുകയുണ്ടായി പിന്നെ കണ്ടുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ചില കുട്ടികളൊക്കെ ഗവേഷണം നടത്തുകയുണ്ടായി അങ്ങനെ ഒരു ഒമ്പതോളം കുട്ടികൾ എൻ്റെ കീഴിൽ ഗവേഷണം നടത്തി പി എച്ച് ഡി നേടിയിട്ടുണ്ട് അതൊരു വലിയ കാര്യമാണ് ഇത് സംബന്ധിച്ച് ഒരു അമ്പത്തിമൂന്ന് അമ്പത്തി മൂന്നിലധികം പേപ്പർ ഇൻ്റർനാഷണൽ നാഷണൽ ജേണലുകളിൽ എനിക്ക് പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞു മൂന്ന് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞു അതിലൊരു പുസ്തകം എന്നാൽ നമ്മുടെ നാട്ടുപക്ഷികളെന്ന് പറയുന്ന പുസ്തകം നമ്മുടെ കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇറക്കിയത് പക്ഷികളുടെ കുറിച്ച് മനസ്സിലാക്കുമ്പോഴും പഠിക്കുമ്പോഴാണ് അറിയുന്നത് അതിൽ എന്ത് വിചിത്രമായിട്ടുള്ള അതിൻ്റെ സ്വാഭാവിക മാത്രമല്ല ഈ മൈഗ്രേഷൻ എന്ന് പറയുന്നത് ദേശാടം എന്ന് പറയുന്നത് എത്ര സങ്കീർണമായ കാര്യമാണെന്ന് മനസ്സിലാകുന്നു ചില പക്ഷികൾ നമ്മുടെ കണ്ണൂരിൽ തന്നെ വരുന്ന ചില പക്ഷികൾ ഇപ്പോൾ കണ്ണൂർ ഞാൻ പ്രധാനമായിട്ട് പോകുന്ന ചില സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ ചെമ്പലിക്കുണ്ട് മറ്റൊന്ന് ഏഴോം വെറ്റ്ലാൻഡ് അതുപോലെ തന്നെ മാടായിപ്പാറ പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ മുണ്ടേരിക്കടവ് വാരം കടവ് ഈ സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് പോകുന്ന സ്ഥലങ്ങൾ അവിടെയെല്ലാം വരുന്ന പക്ഷികൾ താറാവുകൾ പലതും വരുന്നുണ്ട് ഈ പിന്നെ അതെന്ന് വെച്ചാൽ പിണ്ടയിൽ ഡെക്ക് എന്ന് പറയും ഗാർഗനേ എന്ന് പറയും ഇപ്പോൾ ഗാർഗനേയുടെ എണ്ണം വളരെ കൂടുതലുള്ളത് കൊണ്ടാണ് നമ്മുടെ കാട്ടാമ്പള്ളിയെ ഇമ്പോർട്ടൻറ്റ് ബേഡ് ഏരിയ ആയിട്ട് പ്രഖ്യാപിക്കുക തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്രയും പ്രാധാന്യമുണ്ട് അതിന് അപ്പോൾ ആ പക്ഷികൾ എങ്ങനെയാണ് വരുന്നത് അതിൽ ഒരു ഇസബല്ലിൻ വീറ്റിയാറൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഫോട്ടോ ആ ഇസബല്ലിൻ വീറ്റിയാർ അതങ്ങ് നോർത്തുനിന്ന് ഉത്തര ധ്രുവ പ്രദേശത്തുനിന്ന് പുറപ്പെട്ടിട്ട് പ്രത്യേകിച്ച് എനിക്ക് വന്ന അലാസ്ക കാനഡ പ്രദേശങ്ങളിൽ നിന്നും അല്ലെങ്കിൽ സൈബീരിയ എന്നായിരിക്കും അവിടുന്ന് പുറപ്പെട്ട് ഇവിടെ എത്തുന്നത് വരെയും ഒരു വെള്ളമോ എന്തെങ്കിലും ഒരു ഭക്ഷണമോ കഴിക്കാതെയാണ് വരുന്നത് അതെങ്ങനെ സാധിക്കുന്നുള്ളത് അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെയുള്ള കുറേ പക്ഷികളുണ്ട് ചിലപ്പോൾ പിന്നെ ഡെക്സ് ഒക്കെ അങ്ങനെയല്ല ഡെക്സ് ഇടയ്ക്കെല്ലാം ഇറങ്ങി ഒന്നൊക്കെ കുറച്ച് വിശ്രമിച്ച് വീണ്ടും പുറത്ത് അങ്ങനെയൊക്കെയാണ് ഇവിടെ എത്തുന്നത് അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ടും ഒരു സ്ഥലത്ത് വരുന്ന പക്ഷികൾ അടുത്ത പോലും അവിടെ തന്നെ വരുന്നു ആരാണ് ഇതിന് ഗതി പറഞ്ഞു കൊടുക്കുന്നത് നമ്മളിപ്പോൾ മുണ്ടേരിക്കൽ കാണുന്ന ഒരു ഓസ്പ്രേ എന്ന് പറഞ്ഞൊരു പക്ഷിയുണ്ട് താലിപ്പരുന്ത് ആ താലിപ്പരുന്ത് മിക്കവാറും ഒറ്റ പരന്താണ് ഒരു കുറ്റീൻ്റെ വിലക്ക തന്നെ കാണും ഈ രണ്ട് മൂന്ന് മാസം വിൻ്റർ സീസണിൽ കാരണം വിന്റർ ആണല്ലോ ഇവരെ എത്തിക്കുന്നത് അവരുടെ നാട്ടിൽ ഇപ്പം അലാസ്ക കാനഡ തുടങ്ങിയ സ്ഥലങ്ങളിലൊന്നും വിൻ്റർ സീസണിലും മഞ്ഞുകൊണ്ടങ്ങ് മൂടിക്കിടക്കും ഒരു ഭക്ഷണം പിന്നെ കഴിക്കാൻ പറ്റില്ല എവിടെയും പറക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കും അതിനെ അതിജീവിക്കാനാണ് അവർ ഇങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ നമ്മുടെ ഈ വെറ്റ്ലാൻഡ് ഉള്ള ഒരു അനുഗ്രഹമാണ് അവർക്ക് അതിന് നമ്മൾ സംരക്ഷിക്കേണ്ട എന്ന് പറഞ്ഞാൽ അർത്ഥം ഈ പക്ഷികളൊക്കെ നമ്മൾ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ പരിസ്ഥിതിവാദികളല്ല ഇത് നശിക്കരുത് നശിക്കരുത് എന്ന് എപ്പോഴും പറഞ്ഞു കൊടുക്കുന്നത് വെറ്റ്ലാൻഡ് നമ്മൾ മണ്ണിട്ട് മൂടരുത് അവിടെ നമ്മൾ ബിൽഡിങ് പണിയരുത് എന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം ഇത്രയും ജീവജാതികൾക്ക് ഇവിടെ വരാനും അവരെ സന്ദർശിക്കാനും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ആവശ്യമായ ഒരു ഘടകം കൂടിയാണ് അത് എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ അത് കൃത്യമായിട്ടും ഒരു വർഷം വന്ന് ഈ ഞാൻ പറഞ്ഞ യൂറോപ്പിൽ നിന്ന് വരുന്ന താലിപ്പരുന്ന് യൂറോപ്പ് എന്ന് വരുന്നതാണ് താലിപ്പരുത് ഓസ്പ്രേ അത് ഓരോ വർഷവും അതായത് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ വരില്ലെങ്കിൽ പക്ഷെ ആ ഒറ്റ പരന്താണ് വരുന്നത് മറ്റെല്ലാവരും കൂട്ടം കൂട്ടമായിട്ടാണ് വരുന്നത് അപ്പോൾ ഇപ്പോൾ അടുത്ത കാലത്ത് ബബ്ബർ സ്റ്റഡ്സ് ആൻഡ് പൈപ്പർ വന്നു അത് എൻ്റെ സുഹൃത്തുക്കൾ അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല അന്ന് എന്തോ ഒരു പ്രശ്നം അന്ന് ഞാൻ എൻ്റെ സുഹൃത്തുക്കളായിരുന്ന പിന്നെ പി സി രാജീവനും ജയന് തോമസ് ഡോക്ടർ ജയൻ ജയന്ത് ആണ് അന്ന് പോയിട്ട് അത് കണ്ടത് ഡോക്ടർ ജയൻ തോമസ് അന്ന് അതിൻ്റെ ഫോട്ടോ എടുത്തു ഒരു പത്ത് പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അത് തന്നെ ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ് നമ്മുടെ മടൈപ്പറൽ വീണ്ടുവത്തി അതും ഡോക്ടർ ജയൻ തോമസിന് തന്നെ അതിൻ്റെ ഫോട്ടോ എടുക്കാൻ സാധിച്ചു ജയൻ ജയൻതോമസും എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ഉണ്ടാകുന്നതാണ് രാജീവനും ജയൻതോമസാണ് ഞങ്ങൾ മൂന്ന് പേരാണ് പ്രധാനമായിട്ടും ഈ പക്ഷിരീക്ഷണത്തിൽ ഒന്നിച്ചു പോയിക്കൊണ്ടിരുന്ന ആൾക്കാർ അങ്ങനെ ഒരു ചെടി ഉണ്ടായി ഈ ലോകത്ത് ആ ആൾ ഒരു ചെടിയെ കണ്ടെത്തിയവരെ എൻ്റെ ശിഷ്യന്മാരും ശാസ്ത്രകാരന്മാരും ഒക്കെയാണ് നമ്മുടെ എം എസ് സ്വാമിനാഥൻ ഫൗണ്ടേഷനിലെ ശാസ്ത്രകാരന്മാരൊക്കെയാണ് അവരതിന് പേരിട്ടത് റൊട്ടാല ഖലീലിയാന എന്നാണ് അപ്പോൾ എൻ്റെ പേരവിടെ വന്നു ഞാനിവിടുന്ന് ഭൂമുഖത്തുനിന്ന് പോയാലും ആ ചെടി ഈ ലോകത്തുള്ള കാലത്തോളം ആ പേരവിടെ നിലനിൽക്കും അത് നമ്മുടെ പയ്യന്നൂരിനെ അടുത്തുള്ള മാതമംഗലത്തിനടുത്തുള്ള മീൻകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ആ ചെടി കണ്ടെത്തിയത് ആ ഒരു ചെറിയ ഏരിയയിൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എൻഡമിക് സസ്യം എന്നാണ് പറയുന്നത് വേറെ എവിടെ ഇല്ലാതിരിക്കുകയും ഒരു സ്ഥലത്ത് മാത്രം കാണുകയും ചെയ്യുമ്പോൾ അതിനെ തദ്ദേശീയ സസ്യം അല്ലെങ്കിൽ എൻഡമിക് സസ്യം എന്ന് പറഞ്ഞു